വെൽക്കം ടു ഫുഡറാഗ്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം വൈക്കത്താണ്. വൈക്കത്തിന്റെ ഹൃദയഭാഗത്തായിട്ട് ബോട്ട് ജെട്ടിക്ക് സമീപം ഉണ്ണിച്ചേട്ടന്റെ അപ്പക്കട, ഇവിടെയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. വൈക്കം താലൂക്ക് ഹോസ്പിറ്റലിന് സമീപം ആയതുകൊണ്ട് തന്നെ 24/7 ഈ അപ്പക്കട ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ കടയെ തേടി എത്താറുണ്ട്, ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് പോകാറുണ്ട്. അപ്പത്തിന്റെ മേക്ക് കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് മറ്റൊരു ഐറ്റത്തിന്റെ മേക്ക് കാണാം. പഴംപൊരി, വഴക്കപോളി, കായഫ്രൈ, രതീഷ് എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ പഴംപൊരി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇവിടെ ആദ്യമേ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. നല്ല തിളച്ച് കിടക്കുന്ന എണ്ണക്കകത്ത് കിടന്ന് ആ വഴക്കപോളി ഫ്രൈ ആയി വരുമ്പോഴുള്ള സ്മെല്ലും അതിന്റെ ആ ഒരു കളറും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിക്കൂടെ വെള്ളം വരും. ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടി ഒരു ബൈറ്റ് കടിച്ചു കഴിയുമ്പോണ്ടല്ലോ, ആഹാ, അന്തസ്സാണ്, വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഈ സാധനം കണ്ണാടിക്കൂട്ടിലേക്ക് പോവാണ്. അതവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ കൂട്ടായിട്ടവിടെ മറ്റൊരു ഐറ്റം കൂടി ഉണ്ട് ഉഴുന്നുവട. അത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസിലൊന്നു തന്നെയാണ്. ഇത് കൂടാണ്ട് തന്നെ പൊറോട്ട ഉണ്ട്. പൊറോട്ടയ്ക്ക് ഇവിടെ കോംബോ ആയിട്ട് മുട്ടക്കറിയും ഉണ്ട്. മുട്ടക്കറിയും പൊറോട്ടയും കൂടെ കൂട്ടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. ഇനി അപ്പത്തിന്റെ വെയ്ക്കാണ്. അതിന് വേണ്ടിയിട്ട് എട്ട് ചട്ടി വെക്കുന്നു. എട്ട് ചട്ടിയുടെ മുട്ടി തീ കൊടുക്കുന്നു. തീ കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് ചൂടായി വരണം. ചൂടായി വന്ന ചട്ടിയുടെ മേലിലേക്ക് സവാള വെച്ച് ഇതേപോലെ ഒന്ന് ഉഴിഞ്ഞെടുക്കുക. ഇങ്ങനെ ഉഴിഞ്ഞെടുത്ത് ഈ ഒരു ചട്ടിയുടെ നമ്മൾ ഇനി മാവ് ഒഴിക്കാൻ പോകുന്നത്. മാവ് ഒരേ നേരത്ത് ഓരോ പാത്രത്തിലും കുറേച്ച കുറേച്ച എല്ലാ പാത്രത്തിലും മാവ് ഒഴിച്ചതിന് ശേഷം അപ്പത്തെ മൂടി വെച്ച് വേണം വേവിക്കാൻ. അതിനുവേണ്ടി മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ലെയറോട് കൂടിയിട്ടുള്ള നമ്മുടെ അപ്പം റെഡിയാണ്. അതിനെ ഒരു വാഴയിലയുടെ മേലിലേക്ക് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല കിടുക്കാച്ചി അപ്പം, സൈഡെല്ലാം നല്ല ക്രിസ്പിയും സെൻറ്ററിൽ നല്ല പഫിയും ആയിട്ടുള്ള നല്ല പൊളപ്പൻ അപ്പം. ഇങ്ങനത്തെ ഒരപ്പം നിങ്ങൾക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വൈക്കത്തെ ഈ ഒരു ഷോപ്പിലേക്ക് വരിക. ഉണ്ണിച്ചേട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നൊരു കടയാണ്. അപ്പൊ ഈ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം കഴിക്കാവുന്നതാണ്. ഏതൊരു പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അപ്പം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നു പോകുന്ന ഒരു ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാഴ്സൽ ഇവിടുന്ന് പോകാറുണ്ട്. ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും വന്നിരുന്ന് കഴിക്കാവുന്ന ഒരു ഫെസിലിറ്റീസ് ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു കരവിരുതിലൂടെയാണ് ഈ ഒരു അപ്പക്കട ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പത്തിന്റെ കോംബോ ആയിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുന്നതാണ് ഈ കറിക്കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ. നല്ല തിക്ക് ഗ്രേവി അടങ്ങിയിട്ടുള്ള ആ മുട്ടക്കറി, അത് നല്ല പൊളപ്പൻ രീതിയിൽ മസാലയൊക്കെ ഇട്ടിട്ട് നല്ല പെട്ട രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. റിച്ച് ഫ്ലേവേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു മുട്ടക്കറി. ഇത് കൂടാണ്ട് മറ്റൊരു ഐറ്റം കൂടി ഇവിടെ ഉണ്ട്, അതാണ് കടലക്കറി. ഒരു വലിയ ചെമ്പ് നിറച്ചുകൂടെ കടലക്കറി ഉണ്ട്. ആ ഒരു കടലക്കറി എന്ന് പറയുന്നത് ബെസ്റ്റ് കോംബോയും മസ്റ്റ് ട്രൈ എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു കടലക്കറിയും നമ്മുടെ അപ്പവുമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കോംബോ നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾക്ക് മാക്സിമം വരാൻ പറ്റുന്ന സമയത്ത് വന്ന് കഴിക്കേണ്ടതാണ്. ഇപ്പൊ ഇനി നേരം നമുക്ക് നമ്മുടെ ഫുഡ് അടിയിലേക്ക് കിടക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത പ്ലേറ്റിലേക്ക് നല്ല നാടൻ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ അപ്പം എടുത്തിടുന്നു. അപ്പത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് കോംബോ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് മുട്ടക്കറി നമുക്ക് വേണം. അതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ കുറച്ച് മുട്ടക്കറി എടുക്കുന്നു. നല്ല തിക്ക് ഗ്രേവി അതിന്റെ മേലിലേക്ക് ഇടുന്നു. ഇത് കൂടാണ്ട് തന്നെ കടലച്ചാറ് ഒഴിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്നു. ആഹാ, കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയെന്ന് വെച്ചാൽ മേലിൽ മുട്ടക്കറി, നടുക്കപ്പം, താഴെ കടലക്കറി. യാ മോനെ, ആ ക്രിസ്പി ലെയറിങ്ങ കീറിയെടുക്കുക, അതിൽ നിന്ന് കുറച്ച് കടലക്കറിയിൽ മുക്കുക. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഈ ഒരു കോംബോ. അപ്പൊ അതിനങ്ങ് കഴിക്കുക. യാ മോനെ, പവർ ഫീലാണ്. ഇനി കുറച്ച് മുട്ടക്കറി ഇതേപോലെ തന്നെ കീറിയെടുക്കുക, കഴിക്കുക. ടേസ്റ്റിയാണ്. അപ്പൊ ഈ ഒരു ഫുഡ് ഐറ്റത്തിന്റെ ഒരു ടേസ്റ്റിനെ പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് എത്ര പറഞ്ഞെന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ വരിക, കഴിക്കുക. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു കട തന്നെയാണ്. പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കടയായതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നമ്മളെ കമന്റ് രൂപേണ അറിയിക്കേണ്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അനിവാര്യമാണ്. താങ്ക് യു സോ മച്ച്.